നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് കേരളത്തിൽ. വി ശിവൻകുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്നാലും അല്ലെങ്കിൽ പത്രക്കാരെ കാണുമ്പോഴും ട്രോളന്മാർക്ക് ചാകരയാണ്. അവർക്കുള്ള എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കിട്ടും. ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. ഗണിതശാസ്ത്രത്തിന് പുതിയ ഒരു സംഖ്യ സംഭാവന ചെയ്തിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. അതെന്താണെന്നല്ലേ ഒന്ന് കണ്ടു നോക്കാം. ഏറ്റവും കുറവ് വിദ്യാഭ്യാസ പരീക്ഷ എഴുതിയത് വയനാടാണ്. 953. സത്യത്തിൽ ഇതൊന്നും അങ്ങനെ വലിയ ട്രോള് ചെയ്യപ്പെടേണ്ട കാര്യമൊന്നുമല്ല. ഏതൊരു വ്യക്തിക്കും അബദ്ധമൊക്കെ പറ്റാം. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിക്കേ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മിടുക്കനായിട്ടുള്ള ഒരു മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്, വേറെ ചുമതല വഹിച്ചിട്ടുമൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹം നല്ല പ്രഗത്ഭനായിട്ടുള്ള മന്ത്രിയാണ്, ജനകീയനാണ്. അദ്ദേഹത്തിന് അസുഖം വരാം. അദ്ദേഹത്തിൻ്റെ അസുഖം കാരണം, അദ്ദേഹത്തിനുള്ള ചില അസുഖങ്ങൾ കാരണം അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ അദ്ദേഹത്തിന് കിട്ടത്തില്ല. അങ്ങനെ നസ്രിയനെ നുസ്രിയ എന്നൊക്കെ ഒരിക്കൽ അബദ്ധം പറ്റി പറഞ്ഞു. അബദ്ധമല്ല അത്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അസുഖം കൊണ്ടുള്ള കുഴപ്പമാണ്. പക്ഷേ അതിന് ഏത് രീതിയിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകളും അന്തംകമ്മികളൊക്കെ എടുത്ത് കളിയാക്കുകയും ട്രോള് ചെയ്യുകയൊക്കെ ചെയ്തത് എന്ന് ഓർത്ത് നോക്കുക. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിനെ പോലെ ഒരിക്കലൊന്നുമല്ല ഈ അബദ്ധം പറ്റുന്നത്. ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി എപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ അന്തംകമ്മികളെ, ഇതൊക്കെ ആർക്കും പറ്റാവുന്ന കാര്യമാണ് എന്ന് മനസ്സിലായല്ലോ. എന്നാലും നിങ്ങളുടെ ശിവൻകുട്ടി അണ്ണന് ഇതിച്ചിരി കൂടുതലാണ് കേട്ടോ. ഇനി നമ്മുടെ ചാനലുകളിലൊക്കെ ഇപ്പം വലിയ ചർച്ച. അവർ ഈ അഗ്നിപഥൊക്കെ വിട്ടു. കാര്യം പ്രതിഷേധമൊക്കെ സ്വിച്ച് ടൗണൊക്കെ നിന്ന് മൂന്ന് സേനാ തലവന്മാരും വന്ന് ഈ പ്രതിഷേധിക്കുന്ന ഓരോ ഒറ്റയെണ്ണത്തിനെയും സേനയുടെ 7 അയൽപക്കത്ത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പിള്ളേരുടെ കാറ്റങ്ങ് പോയി. അതിനുശേഷം ഇപ്പോൾ അവർ ഈ കേരളത്തിൽ നടന്ന ഒരു സംഭവം, കേരളത്തിൽ നടന്നതായതുകൊണ്ട് മാത്രം അത് ഒറ്റപ്പെട്ട സംഭവമാണ് ഇടതുപക്ഷത്തിന്. അതായത് കഴിഞ്ഞ ദിവസം 3 മണിക്കൂറിൽ താഴെ സമയമെടുത്ത് എറണാകുളത്തു നിന്ന് തിരുവനന്തപുരം വരെ ഒരു വൃക്ക കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഒന്ന് ഓർക്കണം, നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്, ട്രാഫിക് എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ ആ റോഡിൽ പല അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ സൈഡാക്കിയിട്ട് മുൻപിൽ പൈലറ്റായിട്ടൊരു പോലീസ് വാഹനവും പുറകിൽ ആംബുലൻസും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും ധൃതി പിടിച്ചു, അത്രയും ആവശ്യം, അതായത് ശരിക്കും അത് ഏറ്റവും പെട്ടെന്ന് അത്യാവശ്യത്തിൽ എത്തേണ്ടത് ആവശ്യം തന്നെയാണ്. അതിന് ജനങ്ങൾ സഹകരിക്കുക തന്നെ വേണം. പക്ഷേ അങ്ങനെ കൊണ്ടുവന്നിട്ടും പിന്നെയും ഒരു 4 മണിക്കൂർ താമസം എടുത്തിട്ടാണ് ആ വൃക്ക മാറ്റിവെക്കൽ പ്രക്രിയ നടന്നത്. അതിവിടെ എത്തിയപ്പോൾ അത് സ്വീകരിക്കാൻ ഡോക്ടർമാരില്ല. പിന്നെ ആരൊക്കെയോ പുറത്തുനിന്ന് വന്ന ആരൊക്കെയോ അതും കൊണ്ട് എടുത്തുകൊണ്ട് പോയതെന്നും അതിൻ്റെ മുന്നിൽ നിന്ന് പിന്നീട് ലൈവ് പോയെന്നുമൊക്കെ പറഞ്ഞ് എന്തൊക്കെ വിവാദമാണ്. ഒടുവിൽ ആ വൃക്ക സ്വീകരിച്ച ആൾ മരണപ്പെടുകയും ചെയ്തു. ഇതിനി കേരളത്തിന് പുറത്ത് മറ്റെവിടെയെങ്കിലും ആയിരുന്നു സംഭവിച്ചെങ്കിൽ എന്തൊക്കെ കോളിളക്കമുണ്ടാവുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചിട്ട് നോക്കുക. ഇവിടെ ആരോഗ്യമന്ത്രി വന്നിട്ട് ഡോക്ടർമാരെ പഴിക്കുന്നു, ഡോക്ടർമാർ സംവിധാനത്തെയും ആരോഗ്യമന്ത്രിയെയും തിരിച്ചും പഴിക്കുന്നു. രാഷ്ട്രീയക്കാർ, അതായത് LDFഉം CPMഉം പറയുന്നു ഒറ്റപ്പെട്ട സംഭവമെന്ന്. ഒരൊറ്റപ്പെട്ട സംഭവമാണെങ്കിലും ഒരു മനുഷ്യ ജീവനാണ് അവിടെ പോയതെന്ന് ഓർക്കുക. ഏതാണ്ട് 5 വർഷത്തോളം കാത്തിരുന്നിട്ടാണ് ആ വ്യക്തിക്ക് ഇങ്ങനെ വൃക്ക ലഭിച്ചത് തന്നെ. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രം. ഈ വിഷയമാണ് ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യവുമില്ല. കാരണം മലയാളിക്ക് ഇതൊക്കെ സ്വന്തം നാട്ടിൽ നടന്നാൽ അത് തിരിഞ്ഞു നോക്കില്ല. വല്ല UPയിലോ ഗുജറാത്തിലോ ഒക്കെ ആണെങ്കിൽ അവരിത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും, മാറിയിരുന്നു കുറ്റം പറയുകയും ചെയ്യും. മഹാരാഷ്ട്രയിൽ നിന്നുള്ള വാർത്ത. അവിടെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഇപ്പോൾ ഉദ്ധവ് താക്കറേക്ക് ഭൂരിപക്ഷം നഷ്ടമാവാൻ പോകുന്നു, BJP അവിടുത്തെ ഭരണം പിടിക്കാൻ പോകുന്നു എന്ന തരത്തിലാണ്. BJP കുതിരക്കച്ചവടം നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ വളഞ്ഞ വഴിയിൽ ഭരണം നടത്താൻ പോകുന്നു എന്ന തരത്തിലാണ് നമ്മുടെ ഇവിടെയുള്ള മിക്ക മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത്. ഇനി കുറച്ചുകൂടെ പുറകോട്ട് പോയി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ശിവസേന ആരുടെ സഖ്യകക്ഷിയായിട്ട് നിന്നാണ് അവിടെ മത്സരിച്ചത്? BJPയുടെ. ആ BJPയും ശിവസേനയും കൂടെ ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ജനങ്ങൾ അവർക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തു.
സ്വാഭാവികമായും വലിയ കക്ഷി എന്ന നിലയിൽ ബി ജെ പിയുടെ ആളാവണം മുഖ്യമന്ത്രി ആവേണ്ടത്. എന്നാൽ മുഖ്യമന്ത്രി ആവണം എന്നത് ജന്മസാഫല്യമായി കൊണ്ടു കിടക്കുന്ന ഉദ്ധവ് താക്കറെ ആ സഖ്യത്തിൽ നിന്ന് മറുകണ്ണം ചാടി ഒരു മഹാ കടിപിടി ബന്ധൻ എന്നൊക്കെ പേരിട്ട് എൻ സി പിയും സി പി എമ്മും സി പി ഐയും പിന്നെ കോൺഗ്രസും സകല ഈർക്കിലി പാർട്ടികളും എല്ലാം കൂടെ ചേർന്ന് ഒരു സർക്കാർ തട്ടിക്കൂട്ടി. ആ സർക്കാരാണ് ഇത്ര കാലവും അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊന്നും ആർക്കും അതിൽ ഒരു അന്യായവും കണ്ടില്ല. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ അതെല്ലാം അവരുടെ കണ്ണിൽ വളരെ ന്യായമായിരുന്നു. ഒരു മുന്നണിയായിട്ട് നിന്ന് മത്സരിക്കുക, ജനങ്ങൾ ഭൂരിപക്ഷം കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് ആ മുന്നണിയുടെ വലിയ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് എതിരാളികളുടെ കൂട്ടത്തിലേക്ക് പോകുക എന്നിട്ട് അവിടെ നിന്ന് മുഖ്യമന്ത്രിയാവുക. അതപ്പോൾ ഒരു കുഴപ്പവുമില്ല, വളരെ ന്യായമുള്ള കാര്യമായിരുന്നു. ആ പോയ സ്ഥാനം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രം അത് കുതിരക്കച്ചവടമാവുന്നു, അധാർമികതയാവുന്നു, ബി ജെ പിയുടെ നാടകമാവുന്നു, രാഷ്ട്രീയ കളികളാവുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമധർമ്മം. ഇതിനെയൊക്കെ ഞങ്ങളെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെങ്കിലും ഇങ്ങനെ പറയുകയും ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രബുദ്ധ ജനതയാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ലല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.